നമസ്കാരം. ഇന്നത്തെ പ്രധാന കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കർഷകരെ തഴഞ്ഞ് സമൂഹത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. സഹകരണ മേഖല കാർഷിക രംഗത്തെ വികസനത്തിനായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെന്നും വ്യാവസായിക പുരോഗതിയിൽ കർഷകന്റെ പങ്ക് നിർണായകമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മികച്ച കർഷകർക്കുള്ള പുരസ്കാരങ്ങൾ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ കർഷകരുടെ അത്താണിയായാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ലയനത്തോടെ രാജ്യത്താകെ 2218 ശാഖകളാണ് അടച്ചുപൂട്ടിയത്. SBT SBI ലയനം കഴിഞ്ഞതോടെ കേരളത്തിലെ 117 ശാഖകളും നിരവധി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും അടച്ചുപൂട്ടി. കാർഷിക മേഖലയിലും കുടിൽ വ്യവസായ രംഗത്തും വായ്പകൾ നൽകി സഹായിക്കാനായി നടത്തിയ ബാങ്ക് ദേശസാൽക്കരണം ഇതോടെ ഇല്ലാതായി. ഈ ഘട്ടത്തിൽ കർഷകർക്കും സാധാരണക്കാർക്കും താങ്ങായി സമാന്തര സാമ്പത്തിക സങ്കേതങ്ങളായി നിൽക്കാൻ സഹകരണ സംഘങ്ങൾക്ക് കഴിഞ്ഞു. പൊതുജനങ്ങളുടെ ഏതൊരു അവസ്ഥയിലും കൈത്താങ്ങായി നിൽക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഓണാഘോഷങ്ങൾ കഴിഞ്ഞതോടെ വെറ്റിനറി ആശുപത്രികളിൽ കന്നുകാലികളെ കൂട്ടി കർഷകരുടെ വലിയ നിര. ആശുപത്രികളിൽ എത്തിച്ച കേസുകളിൽ നല്ലൊരു പങ്ക് കന്നുകാലികൾക്കും അയവെട്ടാനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വയറിൽ അമ്ലം നിറഞ്ഞു വീർത്ത് തളർന്നു വീണ ആടുകളും പശുക്കളുമാണ് ഭൂരിഭാഗവും ഈ അടുത്ത കാലയളവിൽ വെറ്റിനറി ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. രുചിയേറിയതും നാരിന്റെ അളവ് കുറഞ്ഞതും എളുപ്പം ദഹിക്കുന്നതും അന്നജ സമൃദ്ധവുമായ ആഹാരങ്ങൾ പശുക്കൾക്കും ആടുകൾക്കും നൽകിയാൽ അവയുടെ ആമാശയത്തിൽ അധിക തോതിൽ അമ്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അമ്ലക്ഷാരനില താഴുകയും ദഹന പ്രവർത്തനങ്ങൾ താറുമാറാകുകയും അക്യൂട്ട് ലാക്ടിക് അസിഡോസിസ് എന്ന ഉപാജയ രോഗാവസ്ഥയ്ക്ക് ഇടയാകുകയും ചെയ്യും എന്നതാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇക്കാര്യം അറിയാതെയാണ് ഓണനാളുകളിൽ ചില കർഷകർ തൂവെള്ള ചോറും നാനാതരം വിഭവങ്ങളും നാലുകൂട്ടം പായസവും ചേർത്ത് വീടുകളിൽ ഒരുക്കിയ ഓണസദ്യയിൽ ഒരു പങ്ക് ആടുകൾക്കും പശുക്കൾക്കും കൂടി നൽകിയത്. ഇതാണ് പശുക്കളിൽ അക്യൂട്ട് ലാക്ടിക് അസിഡോസിസ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്ന് ഡോക്ടർമാർ വിലയിരുത്തി. അസിഡോസിസ് ഗുരുതരമായാൽ വയറിൽ അമ്ലം ഉയർന്ന് കന്നുകാലികൾ തളർന്നു വീഴുകയും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കുകയും ചെയ്യാമെന്ന മുന്നറിയിപ്പും ഡോക്ടർമാർ നൽകുന്നു. റബ്ബർ തൈകളുടെ വേര് കാർന്നു തിന്നുന്ന വേരുതീനിപ്പുഴുക്കളുടെ ആക്രമണം ചില കൃഷിയിടങ്ങളിലും കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഇലപൊഴിച്ചിലിനും ഇലപൊട്ട് രോഗത്തിനും പുറമെ പുതിയ കീടബാധ കൂടെ എത്തിയതോടെ റബ്ബർ കർഷകർ തികഞ്ഞ ആശങ്കയിലാണ്. കോഡ് ചാഫർ വണ്ടിന്റെ പുഴുക്കളാണ് റബ്ബറിനെ ആക്രമിക്കുന്ന ഈ വേരുതീനി പുഴുക്കൾ എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തലുകൾ. പാലക്കാട് മംഗലം മേഖലയിൽ വനമേഖലയോട് ചേർന്ന നേസറയിലെ 150 ലേറെ റബ്ബർ തൈകളുടെ വേരുകളാണ് പുഴു തിന്ന് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വളമായി എത്തുന്ന ചാണകത്തിൽ നിന്നാകും പുഴുവിന്റെ ആക്രമണം ഉണ്ടായതെന്ന് റബ്ബർ ബോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ഷാജി ഫിലിപ്പ് പറഞ്ഞു. ഇതുവരെ 6000 ഹെക്ടർ റബ്ബർ തോട്ടങ്ങളിൽ അകാലിക ഇലപൊഴിച്ചിലും ഇലപൊട്ട് രോഗവും ബാധിച്ചതായി അദ്ദേഹം അറിയിച്ചു. റബ്ബർ ബോർഡ് ഫലപ്രദമായി ഇടപെട്ടതിനാൽ രോഗവ്യാപനം തടയാൻ കഴിഞ്ഞു എന്നും ഇതിനോടകം 1000 ഹെക്ടർ തോട്ടങ്ങളിൽ മരുന്ന് തളിച്ചു എന്നും റബ്ബർ ബോർഡ് അധികൃതർ അറിയിച്ചു. സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് ക്രമാനുഗതമായ വർധനവുണ്ടെന്ന് സപ്ലൈകോ. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കർഷകരുടെയും സംഭരിക്കുന്ന നെല്ലിന്റെയും അളവ് കൂടി വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2018-19 കാലയളവിൽ 210,286 കർഷകരിൽ നിന്നും 6.93 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. 2019-2020 ആയപ്പോഴേക്കും 7.09 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിച്ചു. 2021 ഇതുവരെ 7.29 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാൻ കഴിഞ്ഞു. 7.5 ലക്ഷം മെട്രിക് ടൺ നെല്ലെങ്കിലും നടപ്പ് വർഷത്തിൽ സംഭരിക്കുവാൻ കഴിയുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന എന്നാൽ ഇന്ന് ലോകവ്യാപകമായി കാണപ്പെടുന്ന അമനിറ്റ ഫലോയിഡ്സ് എന്ന ഇനം കൂൺ ലോകശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. പലായനം ചെയ്ത അഫ്ഗാൻ കുട്ടികൾ പോളണ്ടിൽ വെച്ച് വിഷക്കൂൺ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആയതാണ് മരണത്തിന്റെ തൊപ്പി അഥവാ ഡെത്ത് ക്യാപ് എന്നുപേരുള്ള ഈ വിഷക്കൂൺ ചർച്ചാ വിഷയമാകാൻ കാരണമായത്. ഇളം പച്ച നിറത്തിലുള്ള തൊപ്പിയും വെള്ള നിറത്തിലുള്ള വരകളും ശൽക്കങ്ങളുമുള്ള ഇവയുടെ തൊപ്പിയുടെ നിറത്തിന് മാറ്റം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്ഷ്യക്കൂണാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. നിറത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഭക്ഷ്യയോഗ്യമായ പലതരത്തിലുള്ള കൂണുകളുമായി അമനിറ്റ ഫലോയിഡ്സ് എന്ന ഈ വിഷക്കൂണിന് സാമ്യമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുതന്നെയാകാം അഫ്ഗാൻ കുട്ടികൾക്കും സംഭവിച്ചത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തിരിച്ചറിയപ്പെട്ട ഏറ്റവും വിഷമുള്ള കൂണുകളിൽ ഒന്നാണ് അമനിറ്റ ഫലോയിഡ്സ് എന്നും കരൾ, കിഡ്നി എന്നിവയുടെ പ്രവർത്തനങ്ങളെയാണ് ഈ വിഷം ബാധിക്കുക എന്നുമാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്.
തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും വിൽപ്പനയ്ക്കായി ഏജൻസിയോ വ്യക്തികളെയോ നിയോഗിച്ചിട്ടില്ല എന്ന് വെള്ളായണി കാർഷിക കോളേജ് ഡീൻ അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജിന്റേതെന്ന വ്യാജേന വീടുകളിൽ നിന്നും ഓർഡർ സ്വീകരിച്ച് വിതരണം ചെയ്യുന്ന സംഘങ്ങൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കർഷകർ ഇതിൽ വഞ്ചിതരാകരുതെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ കൃഷി അറിവുകളിലേക്ക് കടക്കാം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷിരീതിയാണ് മരിച്ചിനിയുടേത്. നല്ല ഇളക്കമുള്ള പൊടിമണലാണ് മരിച്ചിനി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. ഏകദേശം 3 സെന്റിമീറ്റർ വ്യാസമുള്ളതും മൂപ്പത്തിയതുമായ കമ്പുകളാണ് മരിച്ചിനി കൃഷിക്ക് ഉത്തമം. കൃത്യമായ വളപ്രയോഗം നൽകിയാൽ മരിച്ചിനി കൃഷിയിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കും. മരിച്ചിനി കൃഷിയിൽ കൂടുതലായി കണ്ടുവരുന്ന വെള്ളീച്ച ശല്യത്തിന് വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം.